തോമസ് ചാണ്ടിയുടെ ചട്ടലംഘനങ്ങളിൽ സർക്കാരിന് പിന്നാലെ വിജിലൻസിനും വെല്ലപ്പൊക്ക്. ചാണ്ടിക്കെതിരെ പ്രതിപക്ഷ നേതാവ് നൽകിയ പരാതിയിൽ വിജിലൻസ് AG യുടെ നിയമോപദേശം തേടി. ഒരു മാസം മുൻപ് നൽകിയ പരാതിയിൽ പ്രാഥമിക പരിശോധന പോലും നടത്താതെയാണ് നിയമോപദേശത്തിന് വിട്ടത്. തോമസ് ചാണ്ടിയുടെ കയ്യേറ്റങ്ങൾ പുറത്തുകൊണ്ടുവന്ന ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്താ പരമ്പരയ്ക്ക് പിന്നാലെയായിരുന്നു രമേശ് ചെന്നിത്തല വിജിലൻസിനെ സമീപിച്ചത്. അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നൽകിയത് കഴിഞ്ഞ മാസം 19-ന്. വിജിലൻസ് ഡയറക്ടർ പരാതി ആദ്യം അഡീഷണൽ ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷന്റെ നിയമോപദേശത്തിന് വിട്ടു. തോമസ് ചാണ്ടി ജനപ്രതിനിധി ആകുന്നതിന് മുമ്പാണോ ശേഷമാണോ പരാതിക്കാധാരമായ കയ്യേറ്റങ്ങൾ നടന്നതെന്നതിൽ ADP സംശയം പ്രകടിപ്പിച്ചു. ആലപ്പുഴ കലക്ടർ അന്വേഷിക്കുന്ന സാഹചര്യത്തിൽ ആ റിപ്പോർട്ട് കൂടി വരട്ടെയെന്നും ADP വിജിലൻസ് ഡയറക്ടറെ അറിയിച്ചു. ഒടുവിൽ കലക്ടറുടെ അന്തിമ റിപ്പോർട്ടിൽ സർക്കാർ ഇന്നലെ AG യുടെ നിയമോപദേശം തേടി. പിന്നാലെ ADP ചെന്നിത്തലയുടെ പരാതിയും AG ക്ക് വിടാൻ വിജിലൻസ് ഡയറക്ടറോട് ആവശ്യപ്പെട്ടു. വിജിലൻസിൽ പരാതി കിട്ടിയാൽ കേസെടുക്കണോ വേണ്ടയോ എന്നതിൽ പ്രാഥമിക പരിശോധന നടത്തണമെന്ന സുപ്രീംകോടതി നിർദ്ദേശം പോലും തോമസ് ചാണ്ടിയുടെ കാര്യത്തിൽ നടപ്പായില്ല. ചാണ്ടിയിൽ സർക്കാരിന്റെ തണുപ്പൻ സമീപനത്തെ AK ആന്റണി വിമർശിച്ചു. സംസ്ഥാനത്തെ ഒരു മന്ത്രി നിയമലംഘനം നടത്തിയതായി തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി അക്കാര്യത്തിൽ കണ്ണടയ്ക്കുന്നത് ശരിയല്ല. തന്റെ ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.